മറ്റൊരു പുതുതലമുറ താരത്തിനും സ്വപ്നം കാണാനാവാത്ത ഉയരത്തിലേക്ക് കുതിക്കുകയാണ് ഫഫ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഫഹദ് ഫാസിൽ. ആദ്യ വരവിൽ പറ്റിയ പാളിച്ചകളെ ധൈര്യപൂർവ്വം നേരിട്ട് അണ്ണന്റെ രണ്ടാം വരവ്, അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു. നിലവിൽ താരമൂല്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും മലയാളത്തിലെ ഒന്നാം നമ്പർ നടൻ എന്ന നിലയിലെത്തിക്കഴിഞ്ഞ ഫഹദിന്റെ വിജയരഹസ്യം എന്താണ്? ഫഫ ഫസ്റ്റ് നെയിമിലെയും സർനെയിമിലെയും രണ്ട് ഫാകൾ തുന്നിച്ചേർത്തുണ്ടാക്കിയ ചെല്ലപ്പേര്. ആരാണ് ഈ പേര് ആദ്യം വിളിച്ചു തുടങ്ങിയതെന്ന് അറിയില്ല. പക്ഷെ മലയാള സിനിമാ പ്രവർത്തകരിൽ ഫഹദുമായി അടുത്തു നിൽക്കുന്ന പലരും അദ്ദേഹത്തെ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നു. ക്രമേണ ഈ വിളിപ്പേര് മാധ്യമങ്ങളും തെന്നിന്ത്യൻ സിനിമയിലെ മറ്റു പല പ്രമുഖരും ഏറ്റെടുത്തു. സീനിയർ താരങ്ങൾക്ക് പോലും വാത്സല്യം കലർന്ന സ്നേഹവും ആദരവുമാണ് ഫഹദിനോട്. തീർത്തും അഭിനയിക്കാൻ അറിയാത്ത, അഭിനയിക്കാൻ ഇഷ്ടപ്പെടാത്ത നടനാണ് ഫാ. കഥാപാത്രങ്ങളിലേക്ക് പരകായ പ്രവേശം നടത്തുന്നു എന്ന ക്ലീശെ വിശേഷണം ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ മഹത്വത്തെ ലഘൂകരിക്കുന്നതിന് തുല്യമാകും. ഒരു കഥാപാത്രത്തിന്റെ സഹജമായ മാനറിസങ്ങളും അത്തരമൊരു വ്യക്തിയും ഒരേ കഥാസന്ദർഭങ്ങളിലും എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് മുൻകൂർ ധാരണയും അസാധ്യമായ സെൻസിബിലിറ്റിയും ഉള്ള ഒരു നടന് മാത്രം സാധിക്കുന്ന മാജിക്കാണ്. ഫഹദ് വളരെ അനായാസമായി ഇതെല്ലാം നിർവഹിക്കുന്നു. ഫഹദിന് മുൻപ് ഈ വിസ്മയം സാധിച്ചിട്ടുള്ള ഏക നായക നടൻ മോഹൻലാൽ ആണ്. എന്നാൽ ലാലിന്റെ പിന്തുടർച്ചക്കാരനല്ല ഫാഫ. അദ്ദേഹം രാജ്യാന്തര നിലവാരമുള്ള യൂണിവേഴ്സലായ ആക്ടിംഗ് മെത്തേഡ് ആണ് കാഴ്ചവെക്കുന്നത്. സാധാരണ മലയാളി മുതൽ UK-യിലോ USA-യിലോ ജീവിക്കുന്ന ഒരാൾക്ക് പോലും പെട്ടെന്ന് കണക്ട് ആവുന്ന ആക്ടിംഗ് പാറ്റേൺ. വാസ്തവത്തിൽ അഭിനയം എന്ന് വിശേഷിപ്പിക്കാനാവാത്ത വിധം ബിഹേവിംഗ് എന്നതിന്റെ ഏറ്റവും മൂർത്ത രൂപത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെത്. ഇന്ത്യൻ പ്രണയകഥയിലും പതിവ് രീതികളിൽ നിന്നും വിഭിന്നമായി ഒരു പരിധിവരെ പ്രകടനപരമായി അഭിനയിക്കുന്ന ഫഹദിനെ കാണാം. പ്രകടനപരത മുഖമുദ്രയാക്കിയ ഒരു വലതുപക്ഷ രാഷ്ട്രീയക്കാരന്റെ ശരീരഭാഷയ്ക്ക് അത് അനിവാര്യമാണെന്ന് തിരിച്ചറിയുന്ന ഫഹദ് തൊണ്ടി മുതലിലെ കള്ളനിലെത്തുമ്പോൾ ആ കണ്ണിൽ പോലും കള്ളം തുടിക്കുന്നത് കാണാം. കള്ളം മറയ്ക്കാൻ ശ്രമിക്കുന്ന, അപ്പോഴും കള്ളത്തരം ഒളിമിനുന്ന ഒരു കള്ളൻ. നടന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന സൂക്ഷ്മ അഭിനയത്തിന്റെ അപാര സാധ്യതകൾ മുതലെടുക്കാൻ കഴിവുള്ള ഒരു പ്രത്യേക തരം കഥാപാത്രത്തെ ഫഫ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുകയാണ് ഇവിടെ. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു നടനായിരുന്നുവെങ്കിൽ കൃത്രിമത്വം കൊണ്ട് പാളിപ്പോയേക്കാവുന്ന മുഹൂർത്തങ്ങൾ അദ്ദേഹം അപാരമായി കയ്യിലൊതുക്കപ്പെട്ടതോടെ അവതരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പ്രിയൻ ചിത്രത്തിൽ ഒരു പരിധിവരെ യഥാർത്ഥ മോഹൻലാലിന്റെ ചേഷ്ടകൾ കാണാൻ സാധിക്കുമെന്ന് അടുപ്പമുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഫഹദ് ഫാസിൽ എന്ന വ്യക്തി പൂർണ്ണമായും മാറി നിന്ന് കഥാപാത്രമാവുകയാണ്. ഊട്ടിയിലും വിദേശത്തുമായി പഠനം പൂർത്തിയാക്കിയ ഫഹദ് സുഖലോലുപതയുടെ മടിത്തട്ടിൽ ജനിച്ചു വളർന്ന നടനാണ്. വ്യക്തി ജീവിതത്തിൽ വ്യത്യസ്ത ജനുസിലുള്ള മനുഷ്യരെ നിരീക്ഷിക്കാനോ പഠിക്കാനോ കാര്യമായ അവസരം ലഭിക്കാതെ പോയ ഒരാൾ. എന്നിട്ടും സ്വന്തം സെൻസിബിലിറ്റിയെ മാത്രം ആശ്രയിച്ച് ഇന്ത്യൻ പ്രണയകഥയിലെ യുവജന നേതാവിനെയും മഹേഷിന്റെ പ്രതികാരത്തിലെ മുരിക്കാശ്ശേരിക്കാരനെയും ട്രാൻസിലെ പാസ്റ്ററെയും അദ്ദേഹം അനശ്വരനാക്കി. കുമ്പളങ്ങി നൈറ്റ്സിലെ നെഗറ്റീവ് വേഷത്തിനും തൊണ്ടി മുതലിലെ കള്ളനും ഇതിൽ നിന്നെല്ലാം തീർത്തും വേറിട്ട ശരീരഭാഷയും ഭാവപകർച്ചയുമാണ്. കണ്ടതല്ല കാണാനിരിക്കുന്നത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന റേഞ്ച് ഈ നടന് മാത്രം സ്വന്തമാണ്. ഫഹദ് എന്ന നടനെ കുറിച്ചുള്ള വിശേഷണങ്ങളും വിശകലനങ്ങളും പലപ്പോഴും അസ്ഥാനത്താണെന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ കണ്ടെത്താൻ സാധിക്കും. കയ്യെത്തും ദൂരത്ത് എന്ന ഫാസിൽ ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. ഫഹദ് വിദേശത്ത് പോയി അഭിനയം പഠിച്ചിട്ട് വന്നു എന്ന് ഇന്ന് നാം കാണുന്ന തലത്തിലേക്ക് എത്തിയെന്ന് വിലയിരുത്തുന്നവർ ഉണ്ട്. ആദ്യ ചിത്രമായ കയ്യെത്തും ദൂരത്ത് വിപണിയിൽ പരാജയപ്പെടുകയും ഫഹദിന്റെ പ്രകടനം അത്ര മെച്ചപ്പെട്ടതല്ല എന്ന് പരക്കെ വിമർശനം ഉയരുകയും ചെയ്ത സന്ദർഭത്തിൽ ചിലർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ കൗതുകകരമായി തോന്നുന്നു. മകൻ ഫാസിലിന് ചീത്തപ്പേരുണ്ടാക്കി എന്നായി അക്കൂട്ടരുടെ പക്ഷം. പിന്നീട് ഏറെക്കാലത്തേക്ക് ഫഹദ് നിശബ്ദനായി. അദ്ദേഹം വിദേശത്ത് പോയി അഭിനയത്തിൽ എന്തെങ്കിലും പരിശീലനം നേടിയോ എന്നതും ലോക സിനിമകൾ കണ്ട് അഭിനയം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചോ എന്നതുമൊന്നുമല്ല കാതലായ സംഗതി. ഒരു കലയും ആർക്കും പഠിച്ചെടുക്കാനാവുന്നതല്ല. നിരന്തര ശ്രമങ്ങളിലൂടെയും പരിശീലനത്തിലൂടെയും സ്വയം തേച്ചുമുരുക്കിയെടുക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ സ്വതസിദ്ധവും നൈസർഗികവും ജൈവികവുമായ ഒന്നാണ് കല. അഭിനയത്തിന്റെ കാര്യത്തിലും മറിച്ചാവാൻ വഴിയില്ല. ഫഹദിന്റെ ഉള്ളിലെ അഭിനയവാസന, മികച്ച കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും നവഭാവുകത്വം സൃഷ്ടിച്ച സംവിധായകരും ലഭിച്ചപ്പോൾ അതിന്റെ പൂർണ്ണതയിൽ എത്തി എന്നതാണ് സത്യം. അഭിനയം മാത്രമല്ല, താൻ സഹകരിക്കുന്ന സിനിമകളുടെ സ്വഭാവം പോലും തീർത്തും വിഭിന്നമാണെന്ന വ്യക്തമായ
ധാരണ ഫഹദിനുണ്ട്. ഫാസിൽ ഒരുക്കിയ സിനിമകൾ സിനിമയ്ക്കായി സൃഷ്ടിച്ചെടുത്തതെന്ന് തോന്നിപ്പിക്കുന്ന കഥകളും നാടകീയതയും അതിഭാവുകത്വവും നിറഞ്ഞ കഥാപാത്രങ്ങളും ഊന്നിയവയായിരുന്നു. എന്നാൽ ഫഹദിന്റെ സഞ്ചാരപഥം തീർത്തും വേറിട്ടതായിരുന്നു. ജീവിതത്തോട് അങ്ങേയറ്റം ചേർന്നു നിൽക്കും വിധം അത്ര സ്വാഭാവികമായ കഥാപരിസരങ്ങളും ആവിഷ്കരണ രീതിയും തനതുസൃതമായ അഭിനയ ശൈലിയും ഈ സിനിമകളിൽ ദൃശ്യമായി. ഒരു ഒളിക്യാമറ കൊണ്ട് ജീവിതം പകർത്തുന്ന അത്ര യാഥാർത്ഥ്യബോധം നിലനിർത്താൻ ഇത്തരം സിനിമകൾക്ക് സാധിച്ചു. 22 ഫീമെയിൽ കോട്ടയം പോലുള്ള ഹൈ വോൾട്ടേജ് പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമകളെ പോലും റിയലിസ്റ്റിക്കായി പരിവർത്തിപ്പിക്കാൻ ട്രീറ്റ്മെന്റിലെ മികവ് കൊണ്ട് കഴിഞ്ഞു. ചാപ്പാക്കുരിശ് മുതൽ വിഷയത്തിലും ആഖ്യാനത്തിലും അഭിനയത്തിലും എല്ലാം യുവതലമുറ കൊണ്ടുവന്ന മാറ്റങ്ങൾക്കൊപ്പം ഏറ്റവും സജീവമായി നിലകൊണ്ട നടനാണ് ഫഹദ് ഫാസിൽ. ഒരേ സമയം രണ്ട് തലങ്ങളിലാണ് ഫഹദ് ചർച്ച ചെയ്യപ്പെട്ടത്. ആൾക്കൂട്ടത്തെ തിയേറ്ററിൽ എത്തിക്കാനും സിനിമയ്ക്ക് മികച്ച ബിസിനസ് സൃഷ്ടിക്കാനും കെൽപ്പുള്ള താരമായിരിക്കുകയും ഒപ്പം വലിയ നടനായി തലയെടുപ്പോടെ നിൽക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. നടന്മാർ നിർമ്മാതാക്കളുടെ വേഷം കെട്ടുന്നത് മലയാളത്തിന് പുത്തരിയല്ല. മധുവിന്റെ കാലം മുതൽക്കു തന്നെ ഇത് സംഭവിച്ചിട്ടുമുണ്ട്. നിർമ്മാണ രംഗത്ത് മോഹൻലാലും ദിലീപും സജീവമാവുകയും മോഹിപ്പിക്കുന്ന വിജയം കൊയ്യുകയും ചെയ്തതോടെ സകലമാന താരങ്ങളും സ്വന്തം നിർമ്മാണ കമ്പനിയുമായി രംഗത്തിറങ്ങി. അതിന്റെ നന്മ തിന്മകളല്ല വിഷയം. പലരും സ്വീകരിച്ച വഴിയിൽ നിന്നും മാറി നടക്കുന്ന ഫഹദിനെ ചലച്ചിത്ര നിർമ്മാണത്തിലും കാണാം. ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവരുമായുള്ള ജോയിന്റ് വെഞ്ചറാണ് ഫഹദും നസ്രിയും സഹകരിക്കുന്ന ഭാവന സ്റ്റുഡിയോസ് എന്ന നിർമ്മാണ കമ്പനി. അവരുടെ പ്രഥമ ചിത്രമായ കുമ്പളങ്ങി നൈറ്റ്സിൽ ഫഹദ് ചെയ്തത് നെഗറ്റീവ് റോളാണ്. പകരം ഷെയ്ൻ നിഗം നായകനായി. മറ്റൊരു ചിത്രമായ പ്രേമലുവിൽ ഫഹദ് അഭിനയിച്ചിട്ടേയില്ല. പകരം നസ്രിനെ നായകനാക്കി. പാൽത്തു ജാൻവർ എന്ന ചിത്രത്തിൽ ബേസിൽ ജോസഫ് ആയിരുന്നു നായകൻ. തങ്കത്തിൽ ബിജു മേനോനും ജോജിയിൽ ഫഹദും മുഖ്യവേഷത്തിലെത്തി. നസ്രിയെ നിർമ്മിച്ച വരത്തിനിലും സിയു സൂണിലും ഫഹദ് നായകനായി. പല താരങ്ങളും തങ്ങൾക്ക് നായകവേഷം ചെയ്യാനും തങ്ങളുടെ താരപ്പൊലിമയും അമാനുഷിക പരിവേഷവും വർദ്ധിപ്പിക്കാനുമായി കഥാപാത്രങ്ങളെ ബോധപൂർവം ആസൂത്രണം ചെയ്തപ്പോൾ വിഷയവൈദഗ്ധ്യത്തിലും സിനിമയുടെ ടോട്ടോലിറ്റിയിലുമാണ് ഫഹദ് മുൻതൂക്കം നൽകിയത്. താൻ അഭിനയിക്കുക എന്നതിന് അദ്ദേഹം ലീസ്റ്റ് പ്രയോറിറ്റിയാണ് നൽകിയത്. പകരം നല്ല പ്രമേയങ്ങൾ കണ്ടെത്തി അതിന് യോജിക്കുന്ന നടന്മാരെ കാസ്റ്റ് ചെയ്തു. ഉദയനാട് താരത്തിൽ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ എന്റെ മുഖം എന്റെ തല എന്ന് പരിതപിക്കുന്നവർക്കിടയിൽ ഫഹദ് വ്യത്യസ്തനായി. തൊണ്ണി മുതലും ദൃക്സാക്ഷിയും എന്ന പടത്തിൽ നായക തുല്യവേഷം സുരാജിന് നൽകി കള്ളനായി അഭിനയിക്കാൻ തയ്യാറായി നായക നിരയിൽ തിളങ്ങി നിൽക്കുന്ന ഫഹദ്. അഭിമുഖങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പരമപുച്ഛം ഭാവിക്കുകയും നിഷേധാത്മകമായ മറുപടികൾ നൽകുകയും ചെയ്യുന്ന താരങ്ങൾ സർവ്വസാധാരണമാണ്. എന്നാൽ ഫഹദ് വളരെ ജൂനിയറായ കുട്ടികളോട് പോലും ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് തികച്ചും മാന്യവും സഭ്യവുമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് കാണാം. പ്രകോപപരമായ ചോദ്യങ്ങളിൽ പോലും അദ്ദേഹം സംയമനം കൈവിടാറില്ല. ക്ഷമയോടെ സഹിഷ്ണുതയോടെ ഓരോന്നിനും മറുപടി നൽകും. ഞാൻ എന്ന ഭാവം ഫാഫായി ഇല്ല. താൻ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതായി സ്ഥാപിച്ചെടുക്കാൻ മുതിരുന്നുമില്ല. എന്നാൽ കഴിയുന്ന വിധം ചിലതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. എല്ലാത്തിനെയും വളരെ കൂളായും കാഷ്വലായും എടുക്കുന്ന ഫാഫായിലെ ഈസിനസ് തന്നെയാണ് അഭിനയ കലയിലും അദ്ദേഹത്തെ സമാനതകളില്ലാത്ത ഉയരങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തുന്നത്.